Hi friends, now I am going to Gulab Jamun recipe. We have a perfect Gulab Jamun. Pillar, Veliarco, Larco, Stoped, or a desert anida. Amanamaka in the recipe. Adiating Yanivida or a patratile, et a cup of vellum. Adakene, Adan, same cup and search, Namaka sugar eat a cotton. Either couple and namal vellacan, same quantity than Namaka sugar manum. Either Namakona boil cheedacanum. Either the code Yanivida et cardamom. Elaichiyu, pinch of saffron, or flavour kittamenia, either another. Either modita, Namkanalon, or boil akana. If the boil on a very, Yan would use chilling, chetalade instant gulab jam mixer, there are 400 grams a packet. That's why we have a bowl. This instant gulab jam mix with gulab jam. We have a pattern. We have a gulab jam. That's why we have a cup of vellama. அது இச்சிரிச்சிரி ஆயிட்டு இட்டு கொடுத்து நமக்கு இது வந்து டோ ஆக்கி எடுக்கறோம் கொரிச்சி நமக்கு ஒரு ஆட்டை போல ஆக்கி எடுக்கறோம் ஒத்திரி சாஃப்ட் ஆவும் பாடல வெல்லம் கூடானும் பாடியா வெல்லம் கூடி കഴിഞ്ഞா நமக்கு பெர்ஃபெக்ட் ഗുലാബ് ജാം കിട്ടത്തില്ല அப்ப ഇവിടെ ஒரு 400 gram പാക്കറ്റിൽ ഞാൻ ഇവിടെ 1 cup വെള്ളം എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കയ്യിൽ ഇച്ചിരി നെയ്യ് ഇട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഇപ്പം കറക്റ്റ് സൈസ് ഗുലാബ് ജാം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ 1 ടേബിൾസ്പൂൺ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് ആ കറക്റ്റ് ബൗൾ എല്ലാ ഗുലാബ് ജാം സെയിം സൈസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത് നമുക്ക് കയ്യിൽ ഒരു നല്ലോണം പ്രസ് ചെയ്ത് നല്ല റോൾ ആക്കി എടുക്കണം ഇത് റോൾ ആക്കി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ക്രാക്സ് ഒന്നും വരാൻ പാടില്ല ക്രാക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്രാക്സ് ഒന്നും വരാതെ നല്ല സോഫ്റ്റ് ബൗൾ ആയി നമുക്ക് ഇതെടുക്കാം ടീസ്പൂൺ യൂസ് ചെയ്യുന്നോണ്ട് നമുക്ക് കറക്റ്റ് സൈസ് കിട്ടും ഇവിടെ എനിക്ക് 34 ഗുലാബ് ജാംസ് ഓൾമോസ്റ്റ് കിട്ടിട്ടുണ്ട് ഞാൻ 1 ടേബിൾസ്പൂൺ യൂസ് ചെയ്തോണ്ട് ഇഫ് നിങ്ങൾക്ക് അത്രയും വലിയത് വേണ്ടെങ്കിൽ ചെറിയതും യൂസ് ചെയ്യാം അടുത്തതായിട്ട് ഇവിടെ എൻ്റെ വെള്ളം ഇപ്പോൾ നല്ലോണം തളിച്ച് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നല്ലോണം തളിച്ച് നല്ല ഫ്ലേവർ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ട് അടുത്തതായിട്ട് ഈ ഗുലാബ് ജാം ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓയിൽ എടുക്കാം എത്ര ഓയിൽ ആവശ്യമുള്ളത് ഇത് ഫ്രൈ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അത്ര ഓയിൽ എടുത്താൽ മതി ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ ഗുലാബ് ജാംസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ടായിരിക്കും അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പം ലൈറ്റ് ഹാൻഡഡ് ആയിരിക്കണം ഇതൊന്ന് പതുക്കെ പതുക്കെ തിരിച്ച് എല്ലാ സൈഡിനും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കുക്ക് ചെയ്യണം ഇവിടെ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ വെക്കണം അല്ലെങ്കിൽ അകത്തൊന്നും വേവത്തില്ല പിന്നെ പെട്ടെന്ന് വെളിയിൽ അത് നമ്മളുടെ ഗോൾഡൻ ബ്രൗണായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കുക്ക് ചെയ്യേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിം അപ്പോൾ ഇവിടെ എൻ്റെ ഗുലാബ് ജാംസ് എല്ലാം എല്ലാ സൈഡിൽ നിന്ന് കുക്കായി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചൂടോടുള്ള ഷുഗർ വാട്ടറിനകത്തോട്ടിടണം ഷുഗർ വാട്ടർ ചൂടായിട്ടിരിക്കണം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതിന് ഫ്രൈ എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം സെയിം ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഗുലാബ് ജാംസ് എല്ലാം റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ വെള്ളത്തിലിടുമ്പോൾ നല്ലോണം അതാകും വരെ സോക്കായി നമുക്ക് നല്ല രുചികരമായ ഒരു കടയിലൊക്കെ എങ്ങനെയാണ് ഗുലാബ് ജാം കിട്ടുന്നത് ആ സെയിം രുചിയായിട്ടും ആ സെയിം സ്ട്രക്ചറിൽ നമുക്ക് ഈ ഗുലാബ് ജാം ഇവിടെ കിട്ടും ഇവിടെ നല്ല രുചികരമായ കടയിലൊക്കെ കിട്ടുന്ന കൂട്ട് ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്